ആഴമേറിയ ബന്ധങ്ങൾ ആരിലും തോന്നും ആരാധന ആരാധന ജ്വല്ലറി ബാങ്ക് റോഡ് കണ്ണൂർ. ഓണമായി പൊന്നോണമായി ഓണത്തോടൊപ്പം കണ്ണൂർ മീഡിയയും വിശിഷ്ട വ്യക്തിത്വങ്ങളെ കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ആദരിച്ചു. സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വിശിഷ്ട അതിഥിയായിരുന്നു. നൃത്തനൃത്യങ്ങൾ, സംഗീതാർച്ചന, തിരുവാതിര തുടങ്ങിയവ ചടങ്ങിന് പൊലിമ കൂട്ടി. കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. രമാജി നമ്പ്യാരുടെ പ്രാർത്ഥനാ ഗാനത്തോടെ തുടങ്ങിയ ചടങ്ങിന് കണ്ണൂർ മീഡിയ ജി എം പ്രീജിത് പാലങ്ങാട് സ്വാഗതം പറഞ്ഞു. കണ്ണൂർ മീഡിയ കുടുംബാംഗവും പ്രമുഖ സാഹിത്യകാരനുമായ കെ വി മുരളീമോഹൻ ആമുഖ ഭാഷണം നടത്തി. കണ്ണൂർ മീഡിയ എഡിറ്റർ ശിവദാസൻ കരിപ്പാൽ അധ്യക്ഷത വഹിച്ചു. മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനനും ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രനും വിശിഷ്ട വ്യക്തികളും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് കണ്ണൂരിൻ്റെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ മാധ്യമമാണ് കണ്ണൂർ മീഡിയയെന്ന് മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു. മാധ്യമ സ്ഥാപനത്തിന് പ്രത്യേകമായ അവരെല്ലാവരും സമൂഹത്തെ നിരീക്ഷിക്കുന്നവരാണ്, സമൂഹത്തിന്റെ എല്ലാ ചലനങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്നവരാണ്. ആ ചലനത്തിനകത്ത് അനിവാര്യമാണ് എന്ന് തോന്നുന്നത് കൂട്ടായ്മകൾ തന്നെയാണ്. ആ കൂട്ടായ്മകളിൽ നിന്ന് പരസ്പരം സൗഹൃദങ്ങൾ പൊട്ടിവിടുക തന്നെ വേണം, അത് നിലനിർത്തുകയും വേണം. അതിനോടൊപ്പം തന്നെ ഓണസദ്യ കൊള്ളുമ്പോൾ നമ്മൾ ഇവരെ ഒന്നിച്ചിരുന്ന് ഉണ്ണുമ്പോഴും ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗഹൃദം, അതിന് വിപുലീകരത്തമാത്രം അന്തസത്യമുണ്ട്, അത്രമാത്രം അതിന് വിശാലതയുണ്ട് എന്ന് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള സന്ദർഭമായിട്ട് തന്നെയാണ് കാണേണ്ടത്. അങ്ങനെ എന്നും ഓണം ഉണ്ടാകട്ടെ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്നും സന്തോഷം ഉണ്ടാകട്ടെ, പരസ്പരം സ്നേഹിക്കാനും പരസ്പരം സംബന്ധിക്കാനും ആരോഗ്യകരമായി സംബന്ധിക്കാനും ആ സംബന്ധി അതിലൂടെ ഉണ്ടാകുന്ന സ്നേഹം അത് നിലനിർത്താനുമുള്ള ആത്മാർത്ഥമായ കഴിവാണ് നമ്മൾ തെളിക്കേണ്ടത്. അത് നിലനിർത്തുക തന്നെ വേണം. എന്നാലും അതിനകത്ത് മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ കണ്ണൂർ മീഡിയക്ക് ഉൾപ്പെടെ വളരെ പങ്കുവഹിക്കാറുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഇതിനെ മതം ജാതിയോ മറ്റൊന്നിന്റെയും അതിർവരവില്ല, ഒരു ദേശീയോത്സവം തന്നെയാണ്. ഓണമായാലും പ്രധാനമായാലും ക്രിസ്മസ് ആയാലും മാനസികമായ ഐക്യമാണ്. പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, ഒരു വെളുത്ത ലാസ്റ്റിക് ഇങ്ങനെ രണ്ട് ഭാഗത്ത് ഒലിച്ചുപിടിച്ചിട്ട് അതിൽ ഒന്നാമണം എന്ന് രക്ത മഷീന്റെ പൊട്ടിട്ടിട്ട് ആ കുഞ്ഞു കുട്ടികൾ നിലച്ചെടുക്കും. അപ്പോൾ ഓണം എന്ന് കാണും. ഏതിലൂടെയും വാണിജ്യ വ്യക്തിത്വത്തിലൂടെയൊക്കെ എല്ലാ മതവും തമ്മിലുള്ള ബന്ധമാണ്. ഉത്സവം കഴിയുന്നത് പരമസത്യമാണ്. എല്ലാവർക്കും സർവേക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഞാനൊന്നുമല്ല, ഞാൻ ഈ ഒരു സ്ഥാനത്ത് നിൽക്കാനൊന്നും യോഗ്യനല്ല. അത് ഈ വിദ്വാനായ വിദ്യാഭ്യാസം പോലെയൊക്കെ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥി പദവിക്കും പറ്റാൻ എനിക്ക് നാമപ്പെടാം. എന്നെ കടന്നു ജീവിക്കേണ്ട വേറെ ബഹുമാനിക്കുന്ന ഞാനൊക്കെ മുന്നിൽ എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റം കൂടി പറയുന്നത് കൊണ്ട് മാത്രമാണ്. പാണ്ഡിത്യം വളരെ കുറവാണ്, ഒരു വസ്തുവില്ല, ഒഴിവാക്കിപ്പോയില്ല, ഒന്നും അറിയില്ല. പക്ഷേ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളുടെ പോക്കറ്റിലേക്ക് എങ്ങനെ കയറി കൂടാ എന്ന ഒരു കുരുത്തം കണ്ടാൽ ഒരു ഒറ്റ മാത്രമാണ് ഇപ്പോൾ മുന്നിൽ പോയി നിർത്താനുള്ള.
തുടർന്നാണ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിച്ചത്. സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നാലുപേരെ കണ്ണൂർ മീഡിയ ആദരിച്ചു. കെ സി സോമൻ നമ്പ്യാർ, കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ, ഡോക്ടർ സി വി രഞ്ജിത്ത്, ഡോക്ടർ എം വിനോദ് കുമാർ എന്നിവരെയാണ് പുരസ്കാരം നൽകി ആദരിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനത്തിലും നാട്ടിലെ മത സാമൂഹ്യ മേഖലകളിലും നിറസാന്നിധ്യമായ കെ സി സോമൻ നമ്പ്യാർ മുല്ലക്കൊടി ആയാർ മുനമ്പ് മന്ന മകാം ഉറൂസിൻ്റെ പ്രധാന ചടങ്ങായ നേർച്ചച്ചെമ്പിൽ അരിയിടൽ എന്ന കർമ്മം വർഷങ്ങളായി നിർവഹിച്ചു വരുന്നു. തൻ്റെ രണ്ട് മക്കളുടെ വിവാഹം ആർഭാടരഹിതമായി നടത്തി മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ അടക്കം 20 പേർക്ക് വിവാഹ ധനസഹായം നൽകിയിട്ടുണ്ട്. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് തികഞ്ഞ ഈശ്വരവിശ്വാസിയായി തൻ്റെ ജീവിത പദ്ധാവിൽ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന കെ സി സോമൻ നമ്പ്യാരെ കണ്ണൂർ മീഡിയ മാനവമൈത്രി പുരസ്കാരം നൽകി ആദരിച്ചു. കേരള മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ കൂടിയാണ് കെ സി സോമൻ നമ്പ്യാർ. കണ്ണൂരിലെ ശ്രീ ശങ്കര ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രം ചെയർമാനും ആധ്യാത്മിക പ്രഭാഷകരുടെ ദേശീയ സംഘടനയായ ആർഷ സംസ്കാര ഭാരതി പ്രസിഡൻറ്റുമായ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ രാമായണ മാസക്കാലത്ത് പത്ര മാസികകളിലും സോഷ്യൽ മീഡിയകളിലുമായി 100-ൽ പരം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. രാമായണത്തെ അടിസ്ഥാനമാക്കി 500-ൽ പരം പ്രഭാഷണങ്ങൾ നടത്തി. കണ്ണൂർ മീഡിയയിൽ തുടർച്ചയായി 2-ാം വർഷവും രാമായണ പ്രഭാഷണം നടത്തി. രാമകഥയ്ക്ക് പ്രചാരം നൽകിയതിന് കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്ററെ കണ്ണൂർ മീഡിയ രാമായണ കീർത്തി പുരസ്കാരം നൽകി ആദരിച്ചു. സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കാതെ, സംഗീതത്തിൽ മുൻ പരിചയമില്ലാതെ, സംഗീതത്തിൽ ഒരു ഗുരു പോലുമില്ലാതെ സ്വന്തം കഴിവുകൊണ്ടും പ്രയത്നം കൊണ്ടും സംഗീത സംവിധായകനായി മാറിയ പ്രതിഭയാണ് ഡോക്ടർ സി വി രഞ്ജിത്ത്. ഈ രംഗത്ത് ഇൻ്റർനാഷണൽ അവാർഡ് വരെ നേടിയത് നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമാണ്. ശാസ്ത്രീയ സംഗീതവും പാശ്ചാത്യ സംഗീതവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന രഞ്ജിത്തിന് ഒട്ടേറെ പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്. രഞ്ജിത്ത് സംഗീത സംവിധാനവും നിർവഹിച്ച സോങ് ഓഫ് കണ്ണൂർ ഹെവൻ ഓഫ് ടൂറിസം എന്ന ഗാനത്തിലൂടെ ബി ആർ അംബേദ്കർ ഇൻ്റർനാഷണൽ അവാർഡ് നേടിയ രഞ്ജിത്ത് കണ്ണൂരിൽ സമാനതകളില്ലാത്ത അതുല്യ പ്രതിഭയാണ്. ഡോക്ടർ സി വി രഞ്ജിത്തിനെ കണ്ണൂർ മീഡിയ സംഗീതരത്നം പുരസ്കാരം നൽകി ആദരിച്ചു. ഡോക്ടർ എം വിനോദ് കുമാറിന് ഒട്ടേറെ സംഘടനകളിൽ ഭാരവാഹിത്വമുണ്ട്. സാമൂഹ്യ പ്രവർത്തനം ജീവിതവ്രതമാക്കിയ വ്യക്തിത്വം. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള 175 ലയൺസ് ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ ലയൺസ് ഡിസ്ട്രിക്റ്റ് 318E മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയർമാനാണ് ഡോക്ടർ എം വിനോദ് കുമാർ. മികച്ച സേവന പ്രവർത്തനത്തിന് ലയൺ ഓഫ് ദി ഇയർ, കേരളത്തിലെ ഏറ്റവും മികച്ച ലയൺസ് ക്ലബ്ബ് ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ തുടങ്ങി നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. 2020 കാലിഫോർണിയ പബ്ലിക് യൂണിവേഴ്സിറ്റി മികച്ച സാമൂഹ്യ പ്രവർത്തനത്തിന് ഹോണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചു വരുന്ന ഡോക്ടർ എം വിനോദ് കുമാറിനെ കണ്ണൂർ മീഡിയ മികച്ച സാമൂഹ്യ പ്രവർത്തകൻ എന്ന പുരസ്കാരം നൽകി ആദരിച്ചു. സംഗീതരംഗത്തെ സമഗ്ര സംഭാവന മുൻനിർത്തി പ്രശസ്ത സംഗീതജ്ഞൻ എടയാർ ശങ്കരൻ നമ്പൂതിരിയെ ചടങ്ങിൽ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ആദരിച്ചു.
മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നേടിയ KV ആദിത്യയെയും ചടങ്ങിൽ ആദരിച്ചു. സംഗീത സംവിധായകയും ഗായികയുമായ RLV ധനരേഖയും മേയർ അഡ്വക്കേറ്റ് TO മോഹനനിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. കണ്ണൂർ തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ്, മുൻ ഡയറക്ടർ പ്രിൻസിപ്പൽ ഡോക്ടർ MV മുകുന്ദൻ, കെ രാമദാസ്, ആർട്ടിസ്റ്റ് ശശികല, മഹാത്മാമന്ദിരം പ്രസിഡന്റ് EVG നമ്പ്യാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുരസ്കാര ജേതാക്കൾ മറുമൊഴി പറഞ്ഞു. എടയാർ ശങ്കരൻ നമ്പൂതിരി ഗാനാർച്ചന നടത്തി. ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢവദേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ, സംപ്രാപ്തേ സന്നിഹിതേ കാലേ, നഹി നഹി രക്ഷതി ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢവദേ. കുമാരി നക്ഷത്ര നാടോടി നൃത്തം അവതരിപ്പിച്ചു. ശ്രീലതാ വാര്യരുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഉമാമഹേശ്വര തിരുവാതിര ടീം അവതരിപ്പിച്ച തിരുവാതിര ചടങ്ങിന് കൊഴുപ്പേകി. തിരുവാതിര ടീം അംഗങ്ങൾക്ക് ഡോക്ടർ MV മുകുന്ദൻ, KN രാധാകൃഷ്ണൻ മാസ്റ്റർ, KV മുരളീമോഹനൻ എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ.